ഇന്ന് വാർത്താപ്രഭാതത്തിൽ പ്രേക്ഷകർക്ക് മുന്നിൽ അതിഥിയായെത്തിയത് മലയാളത്തിൻ്റെ എക്കാലത്തെയും പ്രശസ്ത നടൻ ശ്രീ രതീഷിൻ്റെ മകൾ പാർവതിയാണ് നമ്മളോടൊപ്പം വാർത്താപ്രഭാതത്തിലുള്ളത്. പ്രേക്ഷകർക്ക് അറിയാം, കഴിഞ്ഞ ദിവസം രതീഷിൻ്റെ മറ്റൊരു മകനായ പത്മരാജ് വാർത്താപ്രഭാതത്തിൽ അതിഥിയായിത്തീരുന്നു. മമ്മൂട്ടി സിനിമയായ ഫയർമാനിലൂടെ പത്മരാജ് അരങ്ങേറ്റം കുറിച്ചിരിക്കുന്നു. ഇനി ഇത്തവണ ഇന്ന് നമുക്ക് പാർവതിയുടെ വിശേഷങ്ങൾ അറിയാം. മധുര നാരങ്ങ എന്ന പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായാണ് പാർവതി ഇന്ന് വാർത്താപ്രഭാതത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. പാർവതി, സ്വാഗതം വാർത്താപ്രഭാതത്തിലേക്ക്. താങ്ക് യു. അച്ഛൻ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ നടനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളികളുടെ ഒരു ഇഷ്ടം പാർവതിക്കൊപ്പം എല്ലാ കാലത്തും എപ്പോഴും ഉണ്ടാകും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു തുടക്കം, സിനിമയിലേക്ക് വന്നത് എങ്ങനെയാണ്? ഡെഫിനറ്റ്ലി എനിക്ക് വന്നിട്ട് സപ്പോർട്ടുണ്ടെന്ന് എനിക്കറിയാം. കാരണം എൻ്റെ പേജസ് നോക്കുമ്പോൾ അതിലെനിക്ക് ഓരോരുത്തരും തന്നിരിക്കുന്ന കമൻറ്റ്സ് കാണാം. വെറുതെ ഇങ്ങനെ ഒരു ഓൾ ദി ബെസ്റ്റ് അങ്ങനെ മാത്രമല്ല, അവർ വന്നിട്ട് ശരിക്കും വിഷ് ചെയ്യുന്നുണ്ട് ഞാൻ ഈ കരിയർ വന്നിട്ട് നല്ല ഒരു റീച്ചാകണം, പിന്നെ ഹൈറ്റ്സിൽ എത്തണം എന്നൊക്കെ വന്നിട്ട് അവർ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് പിന്നെ ഞാൻ ഇതിലേക്ക് വന്നതെന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെയാണ്. ഞാൻ പ്രൊഡ്യൂസർ സുരേഷ് കുമാർ അങ്കളുടെ വീട്ടിൽ വെച്ചിട്ടാണ് മധുരനാരങ്ങയുടെ പ്രൊഡ്യൂസർ എന്നെ കാണുന്നത്. സോ അവിടെ നിന്നാണ് എനിക്ക് ഈ സ്ക്രിപ്റ്റ് വന്നതും പിന്നെ ഡയറക്ടേഴ്സ് എന്നെ മീറ്റ് ചെയ്തതും എന്നെ ഈ മൂവിന് ഓക്കെ എന്ന് പറഞ്ഞതും തന്നെ. അവിടെ നിന്നാണ് ഗ്രോത്ത്. എങ്ങനെയാണ് മധുര നാരങ്ങ, എന്താണ് പേര്? ഭയങ്കര മധുര നാരങ്ങയാണ്, മധുരമുള്ള ഒരു ലവ് സ്റ്റോറിയാണോ, എങ്ങനെയാണ്? റൊമാൻറ്റിക് ത്രില്ലറോ എന്താണ്? കുഞ്ചാക്കോ ബോബൻ ഉൾപ്പെടെ ഒരുപാട് വലിയ താരനിര ഈ സിനിമയിലുണ്ട്. സിനിമയെക്കുറിച്ച് ഒന്ന് പറയാമോ, വേഷത്തെക്കുറിച്ച്? ഓക്കെ, ഞാൻ വന്നിട്ട് ഇതിൽ താമര പറയുന്ന ഒരു ശ്രീലങ്കൻ തമിഴത്തിയായിട്ടുള്ള റോളാണ് ചെയ്യുന്നത്. പിന്നെ അതിൽ ബിജു ചേട്ടനുണ്ട്, കുഞ്ചാക്കോ ചേട്ടനുണ്ട്. സോ അതിൻ്റെതായ തമാശ നിങ്ങൾക്ക് ഓബ്വിയസ്ലി എക്സ്പെക്റ്റ് ചെയ്യാം. ആൻഡ് പിന്നെ ഇതിൽ ലവ് ഉണ്ട്. ആൻഡ് എനിക്ക് ഇതിൽ എല്ലാ ടൈപ്പ് ഓഫ് ഇമോഷൻസും ചെയ്യാനുണ്ട്. ഫസ്റ്റ് മൂവി തന്നെ ഞാൻ കുറേ വർക്ക് ചെയ്യേണ്ട ഒരു മൂവി ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഐ എം ബ്ലെസ്ഡ്. അച്ഛൻ്റെ ഒപ്പം ഷൂട്ടിംഗ് സെറ്റുകളിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ, അതോ ഒരു പുതിയ അനുഭവമായിരുന്നോ? ഞാൻ ചെറുപ്പത്തിൽ പോയിട്ടുണ്ട്. പക്ഷേ ചെറുപ്പത്തിൽ എന്ന് വെച്ചാൽ നമുക്ക് ആർക്കും അങ്ങനെ ഷൂട്ടിംഗ് കണ്ടിരിക്കാൻ അത്ര ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. റീടേക്സും കാര്യങ്ങളൊക്കെ എനിക്ക് ബോറിംഗ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കറിയാം അതിൻ്റെ പെയിൻ എന്താണ്, ഓരോരുത്തരും എത്ര വർക്ക് ചെയ്യുന്നുണ്ട്. ഐ റെസ്പെക്ട് ദം എ ലോട്ട്. പത്മരാജന്റെ സിനിമ റിലീസ് ചെയ്തു ആദ്യം എനിക്ക് തോന്നുന്നു പാർവതിക്കാണ് ഓഫർ വന്നത്. പക്ഷേ ഷൂട്ടിംഗ് തുടങ്ങിയതും സിനിമ റിലീസ് ചെയ്തു ആദ്യം പത്മരാജന്റെയാണ്. അവൻ്റെ വക എനിക്ക് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് അവൻ്റെ മൂവി റിലീസ് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ മൂവി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ക്രൂ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, ഓക്കെ ആയി, ബ്രദറിൻ്റെ മൂവി റിലീസായി, നല്ല പെർഫോമൻസ് ആണ്, ഇനിയിപ്പോൾ ചേച്ചിയുടെ കഴിവാണ് തെളിയിക്കേണ്ടത്, ഇല്ലെങ്കിൽ നാണക്കേടാന്നൊക്കെ ഉള്ള കമൻസ് ആണ് ഞാൻ അവിടെ കേട്ടത്. നിങ്ങളെങ്ങനെയാണ്, പത്മരാജ് അല്ലാതെ രണ്ട് ഒരു ബ്രദറും ഒരു സിസ്റ്ററും കൂടിയുണ്ട്, അവരുടെ ഒരു സപ്പോർട്ട് എങ്ങനെ? ഈ പത്മരാജ് കണ്ടോ ഫയർമാൻ പാർവതി കണ്ട് വിലയിരുത്തി പറഞ്ഞു, പക്ഷേ പാർവതിയുടെ പെർഫോമൻസ് എന്തെങ്കിലും ഷൂട്ടിംഗ് സീക്രട്സ് ഒക്കെ കണ്ടെങ്കിലും പറയാം? ഇല്ല, ഒന്നും കണ്ടിട്ടില്ല. എൻ്റെ സ്റ്റിൽസ് പോലും അവൻ കണ്ടിട്ടില്ല. നമ്മൾ സ്ക്രിപ്റ്റും ഡിസ്കസ് ചെയ്യാറില്ല. അതങ്ങനെയാണ്, പ്രൈവസിയാണ്. ഞങ്ങൾ രണ്ടുപേരും സിനിമയിലേക്ക് വരുന്നത് അച്ഛൻ്റെ മരണശേഷമാണ്. അദ്ദേഹത്തിന് നിങ്ങൾ രണ്ടുപേരും സിനിമയിൽ വരണം അല്ലെങ്കിൽ മക്കൾ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള വലിയ ആഗ്രഹമുണ്ടായിരുന്നു? അച്ഛൻ എൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല, പക്ഷേ ബ്രദറിൻ്റെ കാര്യം പറയുമായിരുന്നു, പത്മരാജനെ മൂവിന് കൊണ്ടുവരണം, പിന്നെ ഏറ്റവും താഴെയുള്ള എൻ്റെ പേര് പ്രണവ് എന്നാണ്, പ്രണവിനും കൊണ്ടുവരണമെന്ന് പറയുമായിരുന്നു. ഞങ്ങളുടെ കാര്യം അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷേ എൻ്റെ ഇൻട്രസ്റ്റ് കാരണം ഞാൻ വന്നതാ. എപ്പോഴേലും സംസാരിച്ചിട്ടുണ്ടോ? അങ്ങനെ ഇല്ലാതെ ഇല്ല. ഞാൻ നന്നായി അഭിനയിക്കുമെന്നറിയാം, കാരണം സ്കൂൾസിലൊക്കെ ഞാൻ സ്കെറ്റ്സൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് നന്നായി ചെയ്യുന്നുണ്ടെന്ന് പറയും, അല്ലാതെ ഇങ്ങനെ മൂവിയിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ടില്ല. പാർവതി ഐ ടി മേഖലയിലായിരുന്നു ജോലി ചെയ്തോണ്ടിരുന്നത് ബാംഗ്ലൂർ. അവിടെ നിന്നാണ് പെട്ടെന്ന് ഓഫർ വരികയും സിനിമയിലേക്ക്, സിനിമ തന്നെ ആയിരുന്നു ലക്ഷ്യം. ഇപ്പോൾ നേരത്തെ ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് പ്ലേസിലൊക്കെ അഭിനയ സ്കിറ്റിലൊക്കെ അഭിനയിക്കേണ്ടത്, സിനിമ തന്നെയാണ് എൻ്റെ ഒരു എയിം, ഞാൻ സിനിമ നടി ആവേണ്ട ആളാണ്, അങ്ങനൊരു തോന്നൽ തുടക്കം മുതലുണ്ടായിരുന്നു? ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടായിരുന്നു. എനിക്ക് പഠിക്കുമ്പോൾ തൊട്ട്, ഞാൻ ഈവൻ എൻ്റെ പ്ലസ് ടു എക്സാംസ് കഴിഞ്ഞതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് മൂവി മതി കരിയറായിട്ട് എടുക്കാൻ. ഞാൻ ഇൻഫാക്റ്റ് ഇനി പഠിക്കുന്നില്ല എന്ന് വരെ പറഞ്ഞ ആളാണ്. പക്ഷേ അമ്മയാണ് പറഞ്ഞത് പറ്റില്ല, പഠിക്കണം, ക്വാളിഫിക്കേഷൻ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഐ കംപ്ലീറ്റഡ് മൈ MBA. ദെൻ ഞാൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഞാൻ ജോലി വിട്ടത് മൂവിന് വേണ്ടിയിട്ടല്ല, ജോലി വിട്ട് ഇവിടെ വന്ന് ഇരിക്കുമ്പോഴാണ് എനിക്ക് ഓഫർ കിട്ടിയത്. സോ റൈറ്റ് ടൈം ആയിരുന്നു. രതീഷിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിന്റെ കണ്ണുകൾ, അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും, മറ്റുള്ളവരുടെ കാര്യം ഞങ്ങൾക്ക് അറിയില്ല, പക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്കും അത് കൃത്യമായി അതേപോലെ കിട്ടിയിട്ടുമുണ്ട്. അതെല്ലാവരും പറയാറുണ്ടോ? പിന്നെ എവിടെ ചെന്നാലും പറയുന്ന അച്ഛന്റെ കണ്ണുകളാണ്, അത് നിങ്ങൾക്ക് യൂഷ്വൽ ആയിട്ട് കിട്ടുന്ന ഒരു കമന്റ്സ് ആണ്. അച്ഛൻ ഒരുപാട് ഓർമ്മയുള്ള വേഷങ്ങൾ നമുക്കുണ്ട്, പല രീതിയിൽ നെഗറ്റീവായാലും ഹീറോ ആയിട്ടുള്ള സിനിമകളൊക്കെ ഉണ്ട്. പാർവതിക്ക് ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ? എനിക്ക് കമ്മീഷണർ
കാരണം ഞാൻ എവിടെ പോയാലും ആ മോഹൻ തോമസ് എന്നുള്ള ഒരു ക്യാരക്ടറാണ് എല്ലാവരും എന്നെ വിളിക്കുന്നത്. പിന്നെ ആ ഡയലോഗ് പറഞ്ഞ് കേൾപ്പിക്കും. അതുകൊണ്ട് ഞാനും ആ ക്യാരക്ടറിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അച്ഛൻ്റെ വില്ലൻ വേഷങ്ങൾ ഇഷ്ടമാണോ? ചെറുപ്പത്തില് അത്ര ഇഷ്ടമില്ലായിരുന്നു. ഞാൻ അച്ഛൻ്റെ മൂവീസ് കാണാതിരിക്കാനുള്ള റീസണും അതാണ്. ഞാൻ മൂവി കണ്ടു തുടങ്ങുമ്പോൾ അച്ഛൻ്റെ വില്ലൻ റോൾസാണ് ഞാൻ കാണുന്നത്. അപ്പൊ അച്ഛനെ വെടിവെച്ചിടും, ഇടിച്ചിടും, ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം പിടിക്കും. സോ ഐ ഡോണ്ട് വാച്ച് ഹിസ് മൂവീസ്. അന്ന് വീട്ടിൽ സിനിമയെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു അച്ഛൻ? മൂവീനെ കുറിച്ച് വീട്ടിൽ സംസാരിക്കാറേ ഇല്ല. അവിടെ ഉണ്ടായ തമാശകളൊക്കെ ഷെയർ ചെയ്യുന്നുള്ളതല്ലാതെ അച്ഛൻ്റെ കരിയർ ഗോൾ എന്താണ്, അല്ലെങ്കിൽ അടുത്ത് എങ്ങനത്തെ പ്രോജക്റ്റ് ചെയ്യണം, ഇങ്ങനത്തെ കാര്യമൊന്നും ഡിസ്കസ് ചെയ്യാറേ ഇല്ല. വീട്ടിൽ വന്ന ഈസ് ടോട്ടലി ഡിഫറെൻറ്റ് പേഴ്സൺ. ഈ വളരെ വർഷക്കാലം സിനിമയിൽ നിറഞ്ഞൊരു വ്യക്തിയാണ്, ഒരുപാട് വലിയ സൗഹൃദങ്ങളുമുണ്ട്. അപ്പോൾ അച്ഛൻ്റെ ഭരണശേഷം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരുപാട് പേർ പാർവതിയൊക്കെ സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ സിനിമാ മേഖലയിൽ മറ്റുള്ളവരുടെ ഒരു പിന്തുണ എങ്ങനെയാണ്? ഇപ്പം സുരേഷ് കുമാറുണ്ട്, സുരേഷ് ഗോപിയൊക്കെ വല്ലാതെ സഹായിക്കുന്നുണ്ട്. ഇവരൊക്കെ ഒരു പിന്തുണ, നിങ്ങൾ രണ്ടുപേരും വന്നിരിക്കുകയാണ് സിനിമയ്ക്ക്, ക്യാമറയ്ക്ക് മുന്നിലേക്ക് വന്നിരിക്കുകയാണ്, ഒരുപാട് റെസ്പോൺസിബിലിറ്റിയാണ്, അവരൊക്കെ എന്താണ് പറയുന്നത്? അവർക്ക് ശരിക്കും സന്തോഷമാണ്. നമ്മൾ എന്ന് വെച്ചാൽ ആദ്യം ഒരു ഫാമിലി ആയിരുന്നു, ഇപ്പോൾ ശരിക്കും നമ്മുടെ ഫിലിം എന്നുള്ള ഫാമിലിയിലേക്ക് വന്നതല്ലേ. സോ ദ വെരി ഹാപ്പി. ആൻഡ് അവരെന്നെ നമ്മളെ രണ്ടുപേരായാലും ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്താണ് കൊണ്ടു നടക്കുന്നത്. എവിടെ ഞങ്ങൾ ചെല്ലുന്നു എന്നുള്ളത് അവർക്കറിയാം, നമ്മൾ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്, എവിടെ ഷൂട്ട് ചെയ്യുന്നത്, എല്ലാ കാര്യവും അറിയാം. അവർ രണ്ടുപേരും മാത്രമല്ലാതെ മമ്മൂക്ക വക സപ്പോർട്ടുണ്ട്. അങ്ങനെ എൻറ്റയർ ഫിലിം ഫീൽഡ്, മലയാളം ഇൻഡസ്ട്രി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി അച്ഛൻ്റെ ഒരു കാരണം അതുകൊണ്ട് തന്നെ ഒരു സ്ട്രേഞ്ച് ഫീലിംഗ് ഒരിക്കലും പാർവതിക്കെന്നും തോന്നിയിട്ടും ഉണ്ടാവും? തീർച്ചയായിട്ടും ഇല്ല. അവിടെ ചെന്നാൽ ഞാൻ കംഫർട്ടബിൾ ആണ്. എല്ലാവരും എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ വളരെ മാന്യമായിട്ടാണ്. ഐ ഡോണ്ട് തിങ്ക് സിനിമ ഇൻഡസ്ട്രി വേറെ ആരെയും അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. പക്ഷേ പ്രത്യേകിച്ച് അച്ഛൻ്റെ ഒരു ഇത് എനിക്കിപ്പോഴും കിട്ടുന്നുണ്ട്. ഐ ക്യാൻ ഫീൽ ഇറ്റ്. അവിടുത്തെ ലക്ഷ്മി പറഞ്ഞ പോലെ അച്ഛൻ്റെ മകൾ, രതീഷിൻ്റെ മകൾ എന്നുള്ള ഒരു അംഗീകാരം, പക്ഷേ അതൊരു സമ്മർദ്ദം കൂടി. ഇപ്പോൾ സാധാരണ ഒരു ന്യൂ കമർ വരുന്ന പോലെ അല്ല, രതീഷിൻ്റെ മകൾ നായികയാവുന്ന ആളുകൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നു. അത്തരത്തിലൊരു ഒരു പേടി അല്ലെങ്കിൽ ഒരു പ്രഷർ വരുന്നു തോന്നുന്നു? ആ പ്രഷർ എനിക്കുണ്ട്. ഞാനത് എല്ലാവരോടും പറയുന്ന ഒരു കാര്യവുമാണ്. കാരണം സാധാരണ ഒരു ന്യൂ കമർ വന്നാൽ ഓക്കെ, ഫസ്റ്റ് മൂവി ഒരു എക്സെപ്ഷൻ എല്ലാവരും കൊടുക്കാൻ തയ്യാറായിരിക്കും. പക്ഷെ എൻ്റെതെന്ന് വെച്ചാൽ അച്ഛൻ്റെ പേരുള്ളത് കൊണ്ട് ഞാൻ നന്നായിട്ട് തന്നെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ പേര് കളഞ്ഞു എന്നുള്ളതായിരിക്കും വരിക. സോ ഡെഫിനറ്റ്ലി ഞാൻ നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ മൂവിയിൽ. കുടുംബത്തിൽ മറ്റുള്ളവരുടെ ഒരു പിന്തുണ എങ്ങനെയാണ്? ബാക്കി രണ്ടുപേരുണ്ട്. എൻ്റെ അനിയത്തിയുടെ അടുത്താണ് ഞാൻ കൂടുതലും കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. അവളാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും ഓക്കെ, ഗോ ഡു ഇറ്റ് എന്ന് പറയും. അവളുടെ ഒരു ഫിലോസഫി എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു എന്നുള്ള ടൈപ്പാണ് അവൾ. പക്ഷേ ഇനിയൊരു അനിയൻ ഉള്ള പ്രണവ് എന്ന് പറയുന്ന ആൾ നേരെ തിരിച്ചാണ്. അവൻ ഏറ്റവും ചെറുതാണ് നമ്മുടെ ഫാമിലിയിൽ, പക്ഷേ ഈസ് ലൈക്ക് എ ഗ്രാൻഡ് ഫാദർ. ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, റൂൾസ് ഉണ്ട്, അങ്ങനെയാണ്. ഞാൻ എവിടെ ചെന്നാലും കൂടെ പ്രൊട്ടക്ഷൻ വരുന്നതൊക്കെ അവനാണ്. ഇപ്പോൾ പത്മരാജ് വന്നു, ഇനി പാർവതി വന്നു, ഇനി ഇപ്പോൾ പ്രണവും സിസ്റ്ററും കൂടി, അവരുടെയും എയിം സിനിമ തന്നെ ഇല്ല. പക്ഷേ പ്രണവ് ഡെഫിനറ്റ്ലി വരുന്നുണ്ടാവും, അവൻ പഠിച്ചുകൊണ്ടിരിക്കുക, കഴിയണം. ഓഫ്കോഴ്സ് പുതിയതായി വന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഒരു അഭിനയം മെച്ചപ്പെടുത്തുന്നതിനായി അതിനുള്ള ഗൃഹപാഠങ്ങളൊക്കെ ചെയ്യാറുണ്ടോ? പഴയ സിനിമകളൊക്കെ കാണാറുണ്ടോ? അതെ അതെ, ഞാനിപ്പോൾ കുറേ മൂവീസ് കാണും, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ മൂവീസ് കാണുന്ന ഒരാളായിരുന്നില്ല. ഇപ്പോൾ ഞാൻ ഒരുപാട് മൂവീസ് കാണും, ഞാൻ കുറേ വായിക്കും. എന്താണ് ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വായിക്കും. പിന്നെ വന്നിട്ട് ലൊക്കേഷനിലായിരിക്കുമ്പോഴും എല്ലാവരും എനിക്ക് പറഞ്ഞു തരും ഇങ്ങനെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് കൊണ്ട് ഇറ്റ് മേക്സ് മൈ ലൈഫ് ഈസിയർ. ഈ മലയാളം ഫ്ലുവൻ്റ് ആയി തുടങ്ങുന്ന ബാംഗ്ലൂർ ഒക്കെ കുറച്ചൊരു പ്രശ്നമുണ്ട്. ഇതിൽ ഡബ് ചെയ്തുണ്ടോ? ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല. ശ്രീലങ്കൻ തമിഴ് തമിഴായതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. അത് കാരണം വേറെ ഒന്നുമില്ല, ഞാൻ പഠിച്ചതും വളർന്നതും എല്ലാം തമിഴ്നാട്ടിലാണ്. അപ്പോൾ നമ്മൾ മലയാളം എഴുതാനും വായിക്കാനും പഠിച്ചിട്ടില്ല, സംസാരിക്കാൻ മാത്രമേ അറിയുള്ളൂ. തമിഴ് സിനിമയിൽ ഓഫർ വന്നാൽ എളുപ്പമാണെന്ന് തോന്നുന്നു അല്ലേ? വളരെ എളുപ്പമായിരിക്കും. പക്ഷേ മലയാളം കൂടുതൽ ഓഫേഴ്സ് ഒക്കെ എന്താ ഇപ്പം ഇത് രണ്ടാം ആദ്യത്തെ സിനിമ കഴിയാറായി, ബാക്കി എന്തെങ്കിലും കൂടുതൽ ഓഫേഴ്സ് വരുന്നത് എനിക്കൊന്നും മാഗസിനൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് പാർവതി. അപ്പം കൂടുതൽ പേർ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഈ മൂവി റിലീസായിട്ട് ഇതിൻ്റെ റീച്ച് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പിന്നെ അടുത്തത് സെലക്റ്റീവ് ആയിട്ട് എടുക്കാന്ന് തന്നെ വിചാരിക്കും. സ്ലോ ആയിട്ട് പോകാൻ പ്ലാൻഡ് ആണ്. പാർവതി പാട്ട് പാടോ? ഇല്ല. അപ്പൊ എന്തായാലും അല്ല, ഇത്രയും ഇത്രയധികം സമയം വാർത്താ പ്രഭാതത്തിൽ എത്തി ഞങ്ങളോട് സംസാരിച്ചു, റഷറോട് സംസാരിച്ചതിന് വളരെയധികം നന്ദി. പത്മരാജന് പോലെ തന്നെ, പത്മരാജന് ഞങ്ങൾ വിഷ് ചെയ്തു, അതുപോലെ തന്നെ പാർവതിക്കും ഒരുപാട് ദൂരം മുന്നോട്ട് പോകട്ടെ. ഈ സിനിമ വലിയ ഹിറ്റാവട്ടെ. സെലക്റ്റീവാണെന്ന് പാർവതി പറഞ്ഞു, കൃത്യമായ കാഴ്ചപ്പാടോട് കൂടിയാണ് സിനിമയെ സമീപിക്കുന്നത്. മറ്റു രണ്ടുപേരും തന്നെ സിനിമയിലേക്ക് എത്തട്ടെ അല്ലേ? തീർച്ചയായും. മലയാള സിനിമയിൽ എല്ലാവരും എല്ലാ കാലത്തും ഓർമ്മിക്കുന്ന നല്ല പറയാം. എനിക്ക് വന്നിട്ട് സപ്പോർട്ട് വേണം. തീർച്ചയായും ഞാൻ എൻ്റെ ബെസ്റ്റ് ചെയ്തിട്ടുണ്ട്.
അത് പ്രേക്ഷകർ കണ്ട് വ്യൂ ചെയ്തിട്ട് എന്നെ ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളൊരു റിക്വസ്റ്റ് ഉണ്ട്.